നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കരിപ്പൂർ സ്വർണ്ണക്കൊള്ള കേസിൽ സംഭവിക്കുന്നതെന്ത്? ഇക്കഴിഞ്ഞ ദിവസം കസ്റ്റംസ് തേടിയെത്തിയത് കൊടിസുനിയെയും മുഹമ്മദ് ഷാഫിയെയും രണ്ടുപേരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു. മുഹമ്മദ് ഷാഫിയുടെ വീട്ടിൽ നിന്ന് നിരവധി തെളിവുകളാണ് കസ്റ്റംസ് വീണ്ടെടുത്തത്. പോലീസ് ഉപയോഗിക്കുന്ന സ്റ്റാർ അടക്കം നിരവധി രേഖകൾ. അർജുനായെങ്കി ഒളിവിൽ കഴിഞ്ഞതും മുഹമ്മദ് ഷാഫിയുടെ വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഷാഫിക്കും കൊടിസുനിക്കും അപ്പുറം ചില CPM നേതാക്കൾക്ക് ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് പുറത്തുവരുന്നത്. കസ്റ്റംസിൻ്റെ നീക്കവും ആ വഴിക്ക് തന്നെ. കൊടിസുനിയിലും മുഹമ്മദ് ഷാഫിയിലും പ്രശ്നങ്ങൾ തീരില്ലെന്നും തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്തിനു സമാനമാണ് കരിപ്പൂരിലെ സ്വർണ്ണക്കൊള്ളയെന്നും കസ്റ്റംസ് കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെ കസ്റ്റംസും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും പഴുതടച്ച അന്വേഷണമാണിപ്പോൾ കരിപ്പൂർ സ്വർണ്ണക്കൊള്ളയിൽ നടത്തുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇത് സർക്കാരിനെ വിരളി പിടിപ്പിക്കുന്നു എന്ന് നമുക്ക് കരുതേണ്ടി വരും. ഇത്രയേറെ സ്വർണ്ണക്കള്ളക്കടത്തുകളും സ്വർണ്ണക്കൊള്ളയും അരങ്ങേറിയിട്ടും ഏറ്റവും ഒടുവിലാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. അത് സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാനുള്ള തന്ത്രമോ അതോ CPM നേതാക്കളെ രക്ഷിച്ചെടുക്കാനുള്ള കളിയോ? തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകൾ അട്ടിമറിക്കാൻ ശ്രമിച്ചതുപോലെ കരിപ്പൂർ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അട്ടിമറിക്കാൻ വേണ്ടിയാണോ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നത്? കരിപ്പൂർ സ്വർണ്ണക്കൊള്ളയിൽ CPM നേതാക്കളുടെ പങ്ക് ഒന്നൊന്നായി പുറത്തു വരികയാണ്. അർജുൻ ആയങ്കിക്കും സജേഷനുമപ്പുറം നിരവധി DYFI നേതാക്കൾ ഈ ക്വട്ടേഷൻ ടീമിന്റെ ഭാഗമായിരുന്നുവെന്ന വസ്തുതകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ പത്രവാർത്തകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ തിരക്കിട്ട് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മോഷണം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ചുമത്തിയാണ്. അതുകൊണ്ട് തന്നെ സംശയം തോന്നുന്ന പ്രതികളെ എത്രയും പെട്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിലെടുക്കാം. മലപ്പുറം ക്രൈംബ്രാഞ്ച് SP KV സന്തോഷ് കുമാറിനാണ് ഈ പ്രത്യേക അന്വേഷണ ടീമിന്റെ ചുമതല. സംസ്ഥാനത്ത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അക്രമങ്ങളും തട്ടിക്കൊണ്ടുപോകലും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു അന്വേഷണ സംഘത്തിന് രൂപം കൊടുത്തതെന്ന് സർക്കാർ വിശദീകരിക്കുന്നുവെങ്കിലും ഒരുപക്ഷെ പാർട്ടിക്കാരായ പ്രതികളെ രക്ഷിച്ചെടുക്കാനുള്ള തന്ത്രമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി തട്ടിക്കൊണ്ടുപോകലുകളും കൊള്ളയുമൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇക്കാര്യങ്ങളിൽ സത്വര ശ്രദ്ധ അന്ന് പുലർത്താതിരുന്നത്? ഇന്നിപ്പോൾ കസ്റ്റംസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കളത്തിലിറങ്ങിയതോടെ കളി കൈവിട്ടുവെന്ന് സർക്കാരിന് തന്നെ തോന്നലുണ്ടായോ? കരിപ്പൂർ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ അന്വേഷണ ഘട്ടത്തിലേക്ക് ED കടന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി ഇപ്പോൾ സർക്കാരിന് ബോധോദയമുണ്ടായത്. അതാവട്ടെ, പാർട്ടി നേതാക്കളുടെ പങ്ക് കൂടുതൽ കൂടുതൽ അനാവൃതമായപ്പോൾ. കരിപ്പൂരിൽ കസ്റ്റംസ് അന്വേഷണം മുറുകുന്നതോടെ കൂടുതൽ കുരുക്കിലാകുന്നത് പാർട്ടി തന്നെയാവും. മുഹമ്മദ് ഷാഫിയും കൊടിസുനിയും ഏതെങ്കിലും നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്തിയാൽ അത് പാർട്ടിയെ ക്ഷീണിപ്പിക്കുക ചില്ലറയൊന്നുമല്ല. തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്തിനേക്കാൾ കൂടുതൽ ആഴത്തിൽ വേരോട്ടമുള്ള കരിപ്പൂർ സ്വർണ്ണക്കൊള്ളയുടെ കഥകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അന്വേഷണം മുറുകുന്നതോടെ പാർട്ടി പൂർണ്ണമായും പ്രതിരോധത്തിലാകും. അതുകൊണ്ട് തന്നെ ഇതിനെ ഏതു വിധേനയും ചെറുക്കുക എന്നത് CPMന്റെ ഒരു ലക്ഷ്യമാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് പിന്നിലും ഇത്തരം ലക്ഷ്യങ്ങളുണ്ടോ എന്ന് കേരളം സംശയിക്കുന്നതും അതുകൊണ്ടൊക്കെ. തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എത്തിയത് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യ ചുക്കാൻ പിടിച്ചിരുന്ന രണ്ടുപേരെയാണ് അന്ന് കസ്റ്റംസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒക്കെ തൂക്കിയെടുത്തത്. കേരള സർക്കാരിന് ചുറ്റും CBI വട്ടമിട്ട് മറന്നുവെങ്കിലും ഏറ്റവും ഒടുവിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിർജീവമാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പക്ഷേ കരിപ്പൂരിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെ കസ്റ്റംസിനോടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോടും ആവശ്യപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പൂർണ്ണമായും പിണറായി വിജയനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാകും എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ഒരു വേള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ പോലും കേസെടുക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ED ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്യുന്ന അപൂർവ സംഭവവും കേരളത്തിൽ തന്നെയാണ് അരങ്ങേറിയത്. എന്നാൽ ഈ കേസൊന്നും നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞതോടെ ED ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ ജസ്റ്റിസ് VK മോഹനനെ അധ്യക്ഷനായി സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു. ഇതും ഇന്ന് കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്.
തൊട്ടപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് ഇതര കൊട്ടേഷൻ സംഘങ്ങളുടെ ശൃംഖലകൾ സംസ്ഥാനത്ത് വളർന്നു വരുന്ന പശ്ചാത്തലത്തിൽ സംഘടിത കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ചിന് കീഴിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം കൊടുത്തുവെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. ഭീകരവിരുദ്ധ സ്ക്വാഡ്, സംസ്ഥാന ഇന്റലിജൻസ്, ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ വിംഗ് എന്നിവയൊക്കെ സംയുക്തമായിട്ടാവും ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുക. നിലവിൽ സംഘടിത കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ പോലീസിൽ പ്രത്യേക വിഭാഗമില്ല. കേസുകളുടെ സ്വഭാവമനുസരിച്ച് സ്പെഷ്യൽ ടീം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലമായതുകൊണ്ട് ഒരുപാട് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടുതൽ കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ വളർന്നു വരാനിടയുണ്ട് എന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുന്നതും. കേരളത്തിൽ ഒരു സമാന്തര സാമ്പത്തിക മേഖല ശക്തി പ്രാപിച്ചു വരുന്നതായി നേരത്തെ തന്നെ സംസ്ഥാന ഇന്റലിജൻസും ഭീകരവിരുദ്ധ സ്ക്വാഡുമൊക്കെ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ടും കാര്യമായതൊന്നും സംസ്ഥാന സർക്കാർ ചെയ്തിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ഈ സ്വർണ്ണക്കള്ളക്കടത്തും അത് കൊണ്ടുപോകാനുള്ള സംഘങ്ങളുടെ പരസ്പര ഏറ്റുമുട്ടലുമൊക്കെ. സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമല്ല, കൊട്ടേഷൻ ടീമുകളുടെ പൊട്ടിക്കൽ നീക്കങ്ങളും സംസ്ഥാന സർക്കാരിന് തലവേദനയാകുന്നു. കരിപ്പൂരിലേത് ഒരു അപകട മരണം തന്നെയെന്ന് ഇപ്പോഴും പോലീസ് വിലയിരുത്തുമ്പോഴും ഇക്കാര്യത്തിലും കൂടുതൽ അന്വേഷണം വേണമെന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥർ കരുതുന്നു. കോവിഡിനെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ നമ്മുടെ യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ കത്തിപ്പടരുകയാണ്. അതുകൊണ്ട് തന്നെ ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള ലഹരിക്കടത്തിൻ്റെ ഭാഗമാകാൻ കൂടുതൽ യുവാക്കൾ തയ്യാറെടുക്കുന്നു എന്ന് രഹസ്യാന്വേഷണ വിഭാഗം തന്നെ ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു. ആളുകളെ തട്ടിയെടുത്ത് പണത്തിനായി വിലപേശൽ, സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരെ കസ്റ്റഡിയിൽ വെച്ച് അത് കൊള്ളയടിക്കൽ, സംഘടിതമായ കവർച്ച, സ്ത്രീകൾക്കു നേരെയുള്ള സംഘടിത ആക്രമണം, കുഴൽപ്പണക്കടത്തുകൾ, കുട്ടികളെ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ, പ്രത്യേക സ്ഥലം കേന്ദ്രീകരിച്ച് ഡിജിറ്റൽ സംവിധാനത്തിലൂടെ തട്ടിപ്പ് നടത്തുന്നവർ തുടങ്ങിയ കേസുകൾ അന്വേഷിക്കുകയാണ് ഇപ്പോൾ രൂപം കൊടുത്തിട്ടുള്ള പ്രത്യേക അന്വേഷണ ടീമിൻ്റെ ചുമതല. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ അടിസ്ഥാനമാക്കിയുള്ള കുറ്റകൃത്യങ്ങളും സംസ്ഥാനത്ത് പെരുകുന്നുവെന്നാണ് ആഭ്യന്തര വകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനായി സ്പെഷ്യലൈസ് ചെയ്ത ഒരു ടീമിനെ ഇവിടെ വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. നെടുമ്പാശ്ശേരി, കാസർഗോഡ്, മഞ്ചേശ്വരം, കൊല്ലം, കോഴിക്കോട് പ്രദേശങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി ഇടപാടുകളും കൊള്ളകളും ഇപ്പോൾ തന്നെ അരങ്ങേറുകയാണ്. ഗുണ്ടാ സംഘങ്ങളുടെ ശൃംഖല തുടക്കത്തിൽ തന്നെ തകർത്തില്ലെങ്കിൽ ഇത് നാളെ കേരളത്തെ തകർത്തെറിയും എന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പും സംസ്ഥാന സർക്കാരിന് മുൻപാകെയുണ്ട്. സംഘടിത കുറ്റകൃത്യാന്വേഷണ സംഘത്തിൻ്റെ ഘടനയും രൂപവുമൊക്കെ അടുത്ത ദിവസം ക്രൈംബ്രാഞ്ച് ADGP നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇതിന് ആഭ്യന്തര സെക്രട്ടറിയും പിന്നീട് ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രിയുമൊക്കെ അനുമതി നൽകുന്നതോടെ പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ വരും. ഇത്തരം കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു അന്വേഷണ സംഘം നേരത്തെ ക്രൈംബ്രാഞ്ചിന് കീഴിലുണ്ടായിരുന്നുവെങ്കിലും 2018 ആ സംഘത്തെ പിരിച്ചുവിട്ടുകളഞ്ഞു ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ. സംസ്ഥാന സർക്കാരിനെ നടുക്കിയ നീക്കങ്ങളായിരുന്നു ഇന്നലെ കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഷാഫിയുടെ വീട്ടിൽ നിന്നും ചില നിർണായക രേഖകൾ കണ്ടെടുത്തതോടെ മുഹമ്മദ് ഷാഫിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്ന വിവരം ചോർന്നു. ഇതോടെ കൊടിസുനിയുടെ വീട് പൂർണ്ണമായും അടച്ചിടുകയായിരുന്നു. ഷാഫിയുടെ വീട്ടിലെ പരിശോധനയ്ക്ക് ശേഷം കസ്റ്റംസ് സംഘം കൊടിസുനിയുടെ വീട്ടിലേക്ക് കുതിച്ചുവെങ്കിലും ആ വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു. കൊടിസുനിക്ക് വിയ്യൂർ ജയിലിലെത്തി സമൻസ് നൽകുമെന്ന് കസ്റ്റംസ് സംഘം അറിയിച്ചു. TP വധക്കേസിൽ ജയിലിനുള്ളിൽ ശിക്ഷ അനുഭവിക്കുന്ന കൊടിസുനിക്കും സംഘത്തിനും എങ്ങനെയാണ് കൊട്ടേഷൻ ടീമുകളെ ഇത്ര നിഷ്പ്രയാസം നിയന്ത്രിക്കാനാവുന്നത്? സംസ്ഥാനത്തെ ചില രാഷ്ട്രീയ നേതാക്കളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയുമൊക്കെ സഹായം കൂടിയേ തീരൂ ഇത്തരം നീക്കങ്ങൾക്ക്. സംസ്ഥാനത്ത് നടക്കുന്നത് വലിയ തോതിലുള്ള മാഫിയ ഗുണ്ടാ പ്രവർത്തനങ്ങളാണ് എന്നത് വ്യക്തം. ഒരുപക്ഷെ കൂടുതൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിലെത്തി ഇതിൻ്റെ അടിവേരുമാന്തിയില്ലെങ്കിൽ നമ്മൾ അപകടത്തിലേക്ക് തന്നെ പോകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.